ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ ഏറ്റവും കൂടുതൽ ലാഭം നേടിത്തരുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ്. പേപ്പർ ബാഗ് 500-ൽ നിന്ന് 5000-ലേക്കും, 5000-ൽ നിന്ന് 50,000-ലേക്കും, 50,000-ൽ നിന്ന് 500,000-ലേക്കും എത്തിക്കാൻ കഴിയുന്ന ഒരു ബിസിനസിനെ കുറിച്ച് നമുക്ക് ഇന്നറിയാം. അതിനുവേണ്ടി നമുക്ക് മാർലോ മീഡിയയിലേക്ക് നീങ്ങാം. ഷിഫ, എനിക്ക് പറയാനുള്ളത്, ഒരു കാറ്റ് ഊതുമ്പോ അപ്പൂപ്പം താടി പറക്കും, കടലാസ് പറക്കും, കരിയിലയും പറക്കും, ചിത്രശലഭവും പറക്കും. പക്ഷേ കാറ്റ് നിന്നു കഴിഞ്ഞാൽ കരിയിലയും അപ്പൂപ്പം താടിയും എല്ലാം എല്ലാം താഴോട്ട് പോകും. പക്ഷേ ചിത്രശലഭം മാത്രം ചിറകടിച്ച് പറക്കും. ട്രസ്റ്റ് യുവർ എബിലിറ്റി, നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. യു കാൻ വിൻ. ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം, ചെയ്യണം എന്നൊരു മനസ്സുണ്ടെങ്കിൽ തുടങ്ങാവുന്ന, സീറോ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാവുന്ന, ഏറ്റവും ലാഭം കിട്ടാവുന്ന ഒരു ബിസിനസ്സാണ് പേപ്പർ ബാഗ് നിർമ്മാണം. സർ, പേപ്പർ ബാഗിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ആക്ച്വലി നമ്മള് ചെറുപ്പം തൊട്ട് ഈ പേപ്പർ കവറുകൾ കാണാറുണ്ട്, ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കവറുകൾ. അത് നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലും കേരളത്തിൽ വരാറ്. അതിനൊരു 5-ോ 6-ോ 10-ോ സൈസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ ബാഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ബോട്ടം ബാഗുകളാണ്. അത് കസ്റ്റമൈസ്ഡ് ബാഗുകളാണ്. ഷിഫയ്ക്ക് വേണ്ട ബാഗല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ട ബാഗല്ല മൂന്നാമതൊരാൾക്ക് വേണ്ടത്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനുള്ള ബാഗുകളാണ് നിർമ്മിക്കുന്നത്. അപ്പൊ അങ്ങനെ നിർമ്മിക്കുന്ന കാരണം അതിന് വലിയൊരു വിപണന സാധ്യതയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള ബാഗുകളാണ് നിർമ്മിക്കേണ്ടത്. അത് ആളുകൾ 300, 500, 250 ഒക്കെ ആയിട്ടാണ് ഓർഡർ തരിക. ചിലർ മാത്രമാണ് 1,000, 2,000 ക്വാണ്ടിറ്റിയിലേക്ക് പോകുള്ളൂ. അപ്പൊ ഈ ചെറിയ ചെറിയ ഓർഡറുകൾ കവർ ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ ആവശ്യമുള്ളൂ. നമ്മളെ നമ്മുടെ കുടുംബത്തെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാവുന്ന ഏറ്റവും നല്ല ബിസിനസ്സാണ് ഈ പേപ്പർ ബാഗ് നിർമ്മാണം എന്ന് പറയുന്നത്. എന്റെ പേര് റീത്ത എന്നാണ്, നടവരമ്പാണ് എന്റെ സ്ഥലം. 2 മാസം മുൻപ് മാർലോന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് പഠിക്കാൻ വന്നിരുന്നു. അതിനുശേഷം വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് ചെറുതായി ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. തർക്കേടില്ലാത്ത രീതിയിൽ ചെറിയ വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. അതിനുവേണ്ട എല്ലാ സഹായവും മാർലോന് സാറ് അതിനുവേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് തരുന്നുണ്ട്. ഇനി അത് മുന്നോട്ട് വലുതായി തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും മാർലോന് അതിൻ്റെ മെറ്റീരിയലും എല്ലാ സാമഗ്രികളും നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് തരുന്നുണ്ട്. ഒരുവിധം തർക്കേടില്ലാതെ മുന്നോട്ട് പോകുന്നു. സർ, ഇതിന് സാമ്പത്തികമായിട്ട് ഒരുപാട് മുതൽ മുടക്ക് വേണമെന്ന് കുറെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി സാർ എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഷിഫ പലരും പറയാറുണ്ട് ഇതിന് 100,000 വേണം, 200,000 വേണം എന്നൊക്കെ. പക്ഷെ ഞാൻ പറയുക, ആദ്യം നിങ്ങൾ ഈ പേപ്പർ ബാഗിനെ കുറിച്ച് അറിയുക. സ്ക്വയർ ബാട്ടും ബാഗുകൾ എങ്ങനെ നിർമ്മിക്കുന്നത്, എന്ത് തരം പേപ്പറുകളാണ് ഉപയോഗിക്കുന്നത്, ഇത് നമുക്ക് പറ്റിയ ബിസിനസ്സാണോ, അല്ലെങ്കിൽ ഈ ബിസിനസ് എനിക്ക് ചേരുന്ന ബിസിനസ്സാണോ എന്നതിനെ കുറിച്ചൊക്കെ വളരെയധികം പഠനം നടത്തുക. മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയുക. ഇതിനുശേഷം മാത്രമാണ് നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നു വരേണ്ട കാര്യമുള്ളൂ. നമുക്ക് 500 രൂപ മുതൽ മുടക്കിൽ തുടങ്ങിയിട്ട് ഇപ്പോ ഡെയിലി 5,000 രൂപ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെ എനിക്കറിയാം. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ 2 പേരായിട്ട് തുടങ്ങിയ ഒരു ദമ്പതികളാണ്. ഇപ്പോൾ അവരുടെ യൂണിറ്റിൽ 12 പേരാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ ആളുകൾ എനിക്കറിയാം. അവർ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും അവർ കൈകൊണ്ട് തന്നെയാണ് ബാഗുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കൈകൊണ്ട്, നമ്മുടെ വീട്ടിലെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് കൈകൊണ്ട് നിർമ്മിച്ചിട്ട് 2,000 ഉൽപ്പാദിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ പേപ്പർ ബാഗ് നിർമ്മാണം എന്ന് പറയുന്നത്. പേപ്പർ ബാഗ്സിനെ കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആക്കുന്നത് അതിന്റെ പ്രിന്റിംഗ് ആണ്. അപ്പോ അതിനും കൂടെ പരിശീലനം കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് പ്രിന്റുകൾ ഇല്ലാതെ പേപ്പർ ബാഗുകൾ ഇന്നത്തെ കാലത്ത് ആരും സ്വീകരിക്കില്ല.
കാരണം അവർക്ക് അവരുടെ പേര് ബ്രാൻഡ് ചെയ്യുക, അവരുടെ സ്ഥാപനങ്ങൾ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ്സുകാരൻ്റെയും ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവൻ അവന്റെ പേരുകൾ രേഖപ്പെടുത്താവുന്ന എവിടെയും ഏത് കടക്കാരനും അവൻ അവന്റെ പേരുകൾ രേഖപ്പെടുത്തും. അപ്പൊ പേപ്പർ ബാഗ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ബാഗ് നിർമ്മാണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. രണ്ടു മൂന്ന് ടൈപ്പ് പ്രിന്റിങ്ങുകളാണ് നമ്മളിപ്പോൾ സാധാരണ പേപ്പർ ബാഗിന് ഉപയോഗിക്കുന്നത്. ഒന്ന് ഓഫ്സെറ്റ് പ്രിന്റിങ്, പിന്നെ ഫ്ലെക്സോ പ്രിന്റിങ് എന്ന് പറയും. പക്ഷേ ഈ ഓഫ്സെറ്റ് പ്രിന്റിങ്ങും ഫ്ലെക്സോ പ്രിന്റിങ്ങുകളിൽ പോകണമെങ്കിൽ മിനിമം 1000 ക്വാണ്ടിറ്റി വേണം. നമുക്ക് 1500 അല്ലെങ്കിൽ 300-400 വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള പ്രിന്റിങ് രീതിയാണ് സ്ക്രീൻ പ്രിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ ഈ പരിശീലനത്തോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള സ്ക്രീൻ പ്രിന്റിംഗ് പരിശീലനം കൂടി കൊടുക്കുന്നുണ്ട്. സ്ക്രീൻ പ്രിന്റ് ഞങ്ങളുടെ ഓരോ പരിശീലനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അവിടെ വന്ന് ഇതുണ്ടാക്കാൻ കാണിച്ചു കൊടുക്കലല്ല, പഠിപ്പിക്കലാണ്. അവര് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവർക്ക് യൂണിറ്റ് തുടങ്ങാവുന്ന ഒരു ആത്മവിശ്വാസവും അതിനുള്ള പ്രചോദനവും എല്ലാം കൊടുത്തുകൊണ്ട് ഒരു യൂണിറ്റ് തുടങ്ങാവുന്ന ഒരു സംരംഭകനായിട്ടാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവർ വളരെ സന്തോഷവന്മാരായിട്ട് തിരിച്ചു പോവുക. പേപ്പർ ബാഗ് നിർമ്മാണത്തിലായാലും പ്രിന്റിങ്ങിലായാലും അതിന്റെ എ ടു സെഡ് കാര്യങ്ങൾ ഞങ്ങൾ അത്രയും ഡീപ്പായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഫലമാണ് ഞങ്ങൾ ഇന്ന് വരെയുള്ള 3000 ആളുകളാണ് ഈ 2 വർഷങ്ങളിലായിട്ട് ഞങ്ങളുടെ അവിടെ വന്ന് പരിശീലനം കഴിഞ്ഞു പോയത്. അതിലൊരു 2000-ത്തിന്റെ അധികം യൂണിറ്റുകൾ ഇപ്പോൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള അഭിമാനത്തോടുകൂടെ ഞാൻ പറയുകയാണ്. അത് ഞങ്ങളൊരു അഭിമാനമല്ല, ദൈവത്തിന് ഒരു അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. കാരണം ഒരു കുടുംബത്തിന് ചെറിയ ഒരു ബിസിനസ്സിലൂടെ അവരുടെ കുടുംബത്തിന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാർലോയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണെന്ന് കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി വരുന്ന ആളുകൾ പേപ്പർ ബാഗ് നിർമ്മാണം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ആളുകളാണ്. ഞങ്ങൾ അവരെ ബോധവാന്മാരാക്കുന്നത് ഏത് തരം പേപ്പറുകൾ ഉപയോഗിച്ച് പേപ്പർ ബാഗുകൾ നിർമ്മിക്കാം, അതുപോലെ ഏതൊക്കെ ബാഗുകളാണ് ഇപ്പൊ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിപണന സാധ്യതയുള്ള ബാഗുകൾ ഏതൊക്കെയാണ്, ഏത് തരം ഗമ്മാണ് നമ്മൾ പേപ്പർ ബാഗ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പേപ്പർ ബാഗിന്റെ മെഷർമെന്റ് നമ്മൾ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഏത് തരം GSM പേപ്പർ ബാഗ് നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത്തരം എല്ലാ കാര്യങ്ങളും അവരെ നമ്മൾ പേപ്പർ ബാഗ് നിർമ്മാണത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അവരെ പ്രാപ്തരാക്കുകയാണ്. അതുപോലെ തന്നെ പേപ്പർ ബാഗ് നിർമ്മിച്ചാൽ മാത്രം പോരാ, അത് വിപണനം ചെയ്യണം. അങ്ങനെ വിപണന തന്ത്രങ്ങൾ നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിന്റിംഗ് രീതികളെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞു, ഏതെല്ലാം ഇങ്കുകൾ ഉപയോഗിച്ച്, ഞങ്ങൾക്ക് ഡിസൈൻ സെന്റർ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് അതിന്റെ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ അവരെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കാറുണ്ട്. ഒപ്പം പ്രിന്റിംഗ് രീതികൾ അവരെ കൊണ്ട് തന്നെ പരിശീലിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചുകൊണ്ട് ആ പ്രിന്റിംഗിലും നമ്മൾ അവരെ പ്രാപ്തരാക്കും. സാർ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഏതൊരു പരിശീലനം കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവർക്കും കാലിടറി പോകുന്നത് ഇപ്പൊ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത് മാർക്കറ്റിംഗിന്റെ ഫീൽഡിലേക്ക് എത്തുമ്പോഴാണ്. അപ്പൊ അതിന് സാറിന്റെ ടീം എന്ത് സപ്പോർട്ടാണ് കൊടുക്കുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും ഞങ്ങള് അവർക്ക് ബാഗുകൾ നിർമ്മിക്കാൻ വേണ്ട റോ മെറ്റീരിയൽസ് അതായത് പേപ്പർ, ഗമ്മ്, ഹാൻഡിൽ എല്ലാം തന്നെ ഞങ്ങൾ സപ്ലൈ ചെയ്യും. എന്നിട്ടും അവർക്ക് മാർക്കറ്റിങ്ങിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനി തീർച്ചയായിട്ടും അവരുണ്ടാക്കുന്ന ബാഗുകൾ തിരിച്ചെടുത്തുകൊണ്ട് അവരെ യൂണിറ്റിനെ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ അവരെ സഹായിക്കും. ഇതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എവിടെയാണ് ലഭ്യമാവുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ അലയാണ്. എവിടുന്നാണ് കൂടുതൽ കൂടുതൽ കുറവിന് ഈ പേപ്പർ ബാഗിന്റെ റോ മെറ്റീരിയൽസ് ലഭ്യമാകുക എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങള് മുംബൈയിൽ നിന്ന് ഞങ്ങള് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ശിവകാശി, കോയമ്പത്തൂര് ഇവിടെ നിന്നൊക്കെ ഞങ്ങള് പേപ്പറുകൾ ലഭ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പരിശീലനത്തിന് വരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഇപ്പൊ പേപ്പർ വിവിധ സൈസിലുള്ള പേപ്പറുകളുണ്ട്, ഇമ്പോർട്ടഡ് ക്രാഫ്റ്റ് ഉണ്ട്, ഇന്ത്യൻ ക്രാഫ്റ്റ് ഉണ്ട്, വൈറ്റ് ബോർഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പേപ്പർ ബാഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതും അതുപോലെ തന്നെ ഹാൻഡില്, ത്രെഡ്, അങ്ങനെ ഗം, ഇതൊക്കെ വിവിധ വിലകളുടെ ഐറ്റംസ് അതായത് റോ മെറ്റീരിയൽസ് ഞങ്ങളുടെ എരിങ്ങാലക്കുട ഹെഡ് ഓഫീസിലുള്ള ഔട്ട്ലെറ്റിൽ ഞങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കൊറിയർ വേണമെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ പാഴ്സൽ സർവീസിലൂടെ അവർക്ക് അത് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാരനും ഒരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ട എല്ലാ സപ്പോർട്ടുകളും പരിശീലനം കഴിഞ്ഞാലും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ വഴി നടത്താനായിട്ട് നല്ലൊരു സുഹൃത്തായിട്ട് ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പേപ്പർ ബാഗ് നിർമ്മാണം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്, ശരിയായ പാതയിലേക്ക് വന്നിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ ട്രാക്കിലൂടെ ഓടാത്ത കാരണമാണ്, ട്രാക്കിന്റെ പുറത്തോടെയാണ് നമ്മൾ ഓടുന്നത്.
അപ്പോൾ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി എല്ലാവിധ അറിവുകളും ശേഖരിച്ചുകൊണ്ട് നിങ്ങളൊരു സംരംഭകനാക്കാനായിട്ട് കേരളത്തിൽ ഉടനീളമുള്ള ഞങ്ങളുടെ എല്ലാ ജില്ലകളിലുമുള്ള ഞങ്ങളുടെ സെന്റേഴ്സ് റെഡിയാണ്. ഓക്കെ, അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ പരിശീലനം കഴിഞ്ഞാൽ നിങ്ങളെ പരിശീലിപ്പിച്ച ഒരാളുകളും നിങ്ങളുടെ കൂട്ടായിട്ട് നിങ്ങളുടെ സുഹൃത്തായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ പേപ്പർ ബാഗ് നിർമ്മാണ സംശയങ്ങൾക്ക് എല്ലാവിധ ഉത്തരങ്ങളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. കാരണം ഇത് പറയാനായിട്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 വർഷം മുമ്പും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പേപ്പർ ബാഗ് നിർമ്മാണം ആരംഭിച്ച യൂണിറ്റുകളൊപ്പം തന്നെ ഇപ്പോഴും ഞങ്ങളുണ്ട്. അവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നു. അവർക്ക് ആവശ്യമുള്ള അപ്ഡേഷൻ, പുതിയതായിട്ട് എന്താണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് അത് ഞങ്ങൾ അവരെ കൃത്യമായിട്ട് അവരെ ഇൻഫോം ചെയ്യുന്നു. പേപ്പർ ബാഗിന്റെ വിലകള് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് അവർ ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ എല്ലാവിധ അറിവുകളും നൽകിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കി എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറയണം. ഒപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ ധൈര്യമായിട്ട് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ യൂണിറ്റുകൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇനിയും ഒരുപാട് ആളുകൾക്ക് അവസരമുണ്ട് ഈ പേപ്പർ ബാഗ് നിർമ്മാണത്തിൽ. കാരണം ഇപ്പോഴും നമുക്ക് ആവശ്യങ്ങള്, ഈ പേപ്പർ ബാഗിന്റെ ആവശ്യങ്ങള് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്ര ഹ്യൂജ് പേപ്പർ ബാഗ്സ് വേണം നമ്മുടെ കേരളത്തിന്. കാരണം പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്ന കാലഘട്ടമാണിത്. അപ്പോ നിങ്ങളെല്ലാവരും ചിന്തിക്കുക, ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കില്, ഞാൻ പറയുന്ന ഒരു 500 രൂപ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ആരംഭിച്ച് 500,000 വരുമാനം നേടാവുന്ന ഒരു വലിയ എക്സ്പാൻഷൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് പേപ്പർ ബാഗ് നിർമ്മാണം. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ റെഡിയാണ് നിങ്ങളെ സ്വാഗതം ചെയ്യാനും നിങ്ങളെ പരിശീലിപ്പിക്കാനും ഒപ്പം നിങ്ങൾക്ക് നല്ലൊരു യൂണിറ്റ് സജ്ജമാക്കി തരാൻ. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഇതേപോലുള്ള ഒരുപാട് വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ ശിവ സൈനിങ് ഔട്ട്.